നമസ്കാരം സ്വാമിജി. സ്വാമിജി, ഈ ധർമ്മ അധർമ്മങ്ങളുടെ ഒരു കൃത്യമായ ഒരു പ്രവാഹ നിത്യതയുണ്ട് എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വന്നത്. ഒപ്പം അതിന് ഈ അധികാരങ്ങളും മതപരവും രാഷ്ട്രീയവുമായിട്ടുള്ള അധികാരങ്ങളും ആൾക്കൂട്ടവും എങ്ങനെയാണ് ഈ ഇത് മാറ്റിത്തീർക്കുന്നത് എന്നുള്ളതും പറഞ്ഞു. മത മേഖലകളിലും രാഷ്ട്രീയ മേഖലകളിലും രക്തസാക്ഷികളുണ്ടാവും. കൊല്ലപ്പെട്ടവൻ വേണ്ടിയല്ല, കൊന്ന ആളുകൾക്ക് വേണ്ടിയാണ് മതവും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും മാധ്യമങ്ങളും ഒക്കെ തന്നെയും ബുദ്ധിജീവികൾ തന്നെയും കാര്യങ്ങൾ നീക്കുന്നത് എന്നുള്ള രീതിയിലേക്ക് വരുമ്പോൾ ഈ ഒരു വർത്തമാനാവസ്ഥയെ സ്വാമിജി എങ്ങനെയാണ് ഈ ജ്ഞാനത്തിൻ്റെ വഴിയിൽ വായിച്ചെടുക്കുന്നത്? അത് ശ്രദ്ധിച്ചു നോക്കിയാൽ വളരെ വിചിത്രമാണ്. നമ്മളിത് സന്തോഷ് മാധവൻ കേസിൽ നമ്മൾ പറഞ്ഞതാണ്. പറയൂ സ്വാമിജി. അന്ന് നമ്മൾ കുറേ എപ്പിസോഡുകൾ പറഞ്ഞ മതം രാഷ്ട്രീയം മുതലായവയുടെ ഇത്തരം രംഗങ്ങളിൽ വരുന്ന വൈകല്യങ്ങളിലേക്ക് വരൽ ചൂണ്ടിയതാണ്. അതെ. ഇപ്പം സന്തോഷ് മാധവന് ശക്തമായ ഒരു അനുയായി വൃന്ദങ്ങൾ ഉണ്ടാക്കി ഒരു അധികാരത്തിൽ എത്തുന്നത് വരെ ക്ഷമിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഒരു 50,000 ജനങ്ങൾ സന്തോഷ് മാധവന് വേണ്ടി അണിനിരക്കാൻ കേരളത്തിലുണ്ടാവുക, ഉന്നതന്മാരുടെ ഒരു പരിലാളനയിൽ ചെയ്തു പോയ തെറ്റ് ചെയ്യുമ്പോഴും പാരലായിട്ടൊരു അനുയായി വൃന്ദം ആ മനുഷ്യനില്ല. മനസ്സിലായി സ്വാമിജി. ഒരു കുറേ ആളുകൾ ഈ ജനാധിപത്യത്തിൽ അദ്ദേഹത്തിൻ്റെ അനുയായികളായി ഉണ്ടാവുക, അദ്ദേഹത്തിന് വേണ്ടി ഒരു സമരം നയിക്കാൻ പറ്റുക, ഒരു ലോകം മുഴുവൻ നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നിട്ട് അദ്ദേഹം തെറ്റ് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ കയ്യിൽ വ്യവസ്ഥാപിതമായ ധനമുണ്ടാവുക, ഒളിച്ചു വെച്ച ധനം പോരാ. മനസ്സിലായി സ്വാമിജി. അങ്ങനെ അദ്ദേഹം രൂപപ്പെടുത്തിയിരിക്കുന്ന പ്രസ്ഥാനത്തിൻ്റെ തലത്തിൽ അദ്ദേഹത്തിനൊരു 30 ആശ്രമങ്ങൾ ഉണ്ടാവുക, കോടിക്കണക്കിന് ആരാധകരുണ്ടാവുക, അതിൽ പണം വാരിയെറിയാൻ പറ്റുന്ന കച്ചവടക്കാരുണ്ടാവുക, അദ്ദേഹം ചെയ്ത തെറ്റുകളെ ന്യായീകരിക്കാൻ പറ്റുന്ന വിധം അദ്ദേഹത്തിൻ്റെ പിന്നിൽ ഒരു ദാർശനികമായ ശക്തി ഉണ്ടാവുക, മാധ്യമം ഉണ്ടാവുക, അതിന് പറ്റിയ മാധ്യമങ്ങൾ ഉണ്ടാവുക, ധനമുണ്ടായാൽ മാധ്യമമായി, അത് ധനം മതി, അത് വിലയ്ക്ക് വാങ്ങിയാൽ വക്കീല് നിയമം മാധ്യമം ഇവ തൊഴിൽ രംഗമാ, അത് അതിന് മറ്റാരും കൊടുക്കുന്നതിനേക്കാൾ കൊടുത്താൽ അതിനെ വിലയ്ക്ക് വാങ്ങിയാൽ, അത് അതിനൊരുപാട് തലങ്ങളുണ്ട്, അത് നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അതുപോലുള്ളൊരു തലം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു എങ്കിൽ ഈ ചോദ്യത്തിന്റെ ഉത്തരം അങ്ങേക്ക് കണ്ടുപിടിക്കാൻ പറ്റും. മനസ്സിലായി. ഒരിക്കലും അയാൾ പിടിക്കപ്പെടില്ലായിരുന്നു. പിടിക്കപ്പെട്ടാൽ തന്നെ അയാളെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ആസൂത്രിത നീക്കങ്ങൾ ഉണ്ടാകുമായിരുന്നു. അതെ. ഒരു തെളിവും ഉണ്ടാകുമായിരുന്നില്ല. മിനിമം തെളിവുണ്ടായാൽ അവ നശിപ്പിക്കുവാനുള്ള എല്ലാ ആസൂത്രണങ്ങളും ചെയ്യുമായിരുന്നു. അതെ. പിടിക്കപ്പെട്ടാൽ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ മാത്രവുമല്ല, ഉദ്യോഗസ്ഥന്മാർ ശിക്ഷിക്കപ്പെടുമായിരുന്നു. അതെ. അതിനേക്കാൾ ഏറെ ഉദ്യോഗസ്ഥന്മാരുടെ മോറൽ തകർക്കുമാറ് മാധ്യമങ്ങൾ ഇടപെടുമായിരുന്നു. അതെ. ഒരു രാഷ്ട്രത്തിലെ ധർമ്മം നിലനിൽക്കുന്നത് അത് കൈകാര്യം ചെയ്യുന്ന ഭരണാധികാരിയും അവരുടെ കീഴിൽ വരുന്ന ഉദ്യോഗസ്ഥ അനുദ്യോഗസ്ഥന്മാരുടെയും ഉദാത്തീകരിച്ച ഒരു സ്ഥാനം കൊണ്ടാണ്. അതെ. അതെ. നാളെ ഈ ജനതയെ മുഴുവൻ രക്ഷിക്കാൻ മാധ്യമങ്ങൾക്കാവില്ല. അതെ. അത് മാധ്യമങ്ങൾ മറന്നുപോകുന്നുണ്ട് പലപ്പോഴും. ഇതുകൊണ്ട് ഭരണരംഗത്തും ഭരണാധികാരികളിലും ജനാധിപത്യത്തിൽ വരുന്ന വൈകല്യങ്ങൾ ചൂണ്ടിക്കാട്ടരുതെന്നല്ല, അങ്ങനെ ധരിക്കുകയും അരുത് ഈ വാക്ക് കേൾക്കുമ്പോൾ. മനസ്സിലായി സ്വാമിജി. അതെ. പിന്നാമ്പുറ കാഴ്ചകൾ വെച്ച് നോക്കിയാൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയോ ഭരണക്കാരോ മാധ്യമങ്ങളോ ആധ്യാത്മികതയുടെ ആചാര്യന്മാരോ ഏത് മതത്തിൻ്റെയും ഇന്ന് ജനങ്ങളുടെ വിശ്വാസത്തിന് പുറത്താണ്. ഇതറിയാൻ മാധ്യമത്തേക്കാൾ ശക്തമായൊരു മീഡിയ ഇന്നുണ്ട് ലോകത്ത്. അത് നിങ്ങളുടെ പോക്കറ്റിൽ കിടക്കുന്ന മൊബൈൽ ഫോണാണ്. ഇതും മാധ്യമമാണ് അവർക്ക് കൂടുതൽ. അതെ.
പെരിന്തൽമണ്ണയിൽ നിന്നൊരു പിതാവ് തൻ്റെ കുഞ്ഞ് റിയാലിറ്റി ഷോയിൽ പങ്കെടുക്കുകയാണ്. റിയാലിറ്റി ഷോയില് 1 കോടി രൂപയുടെ ഒരു സമ്മാനമാണ് 1st സമ്മാനം. ഈ പിതാവ് വലിയ കാശുള്ളവനല്ല, ഭാര്യയും 3 മക്കളുമുണ്ട്. ഒരു ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ ചെന്ന് ഇളയ കുഞ്ഞിന് ചികിത്സയ്ക്ക് ചെല്ലുമ്പോൾ കുഞ്ഞിൻ്റെ ഉയർന്ന ചികിത്സ ചെയ്യാനുള്ള പണം പ്രതീക്ഷിക്കുന്നതും കിടപ്പാടമില്ലാത്തിടത്തൊരു വീട് പ്രതീക്ഷിക്കുന്നതും ഈ റിയാലിറ്റി ഷോയിൽ നിന്ന് നാളെ കിട്ടാവുന്ന പണമാണ്. 64 ഫോൺ വാങ്ങിച്ച് 4-5 ചെറുപ്പക്കാരുടെ കയ്യിൽ കൊടുത്ത് രാപ്പകൽ അവരെ കൊണ്ട് SMS അയപ്പിക്കുകയാണ്. തൻ്റെ മോള് ജയിച്ചു വരാൻ ഡോക്ടറോട് പറഞ്ഞത് അവൾക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുന്ന മനസ്സിലാവുന്നുണ്ട് സ്വാമിജി. എത്ര ശോചനീയമാണെന്ന് തോന്നിപ്പോവാണ്. അപ്പൊ ഒരു മൊബൈൽ ഫോണിന് ചെയ്യാൻ കഴിയുന്നതൊന്നും ഒരു ജഡ്ജിയുടെ തീരുമാനത്തെ തകർക്കാൻ, ഒരു ജനജീവിതത്തെ മാറ്റിമറിക്കുവാൻ കഴിയുന്ന പോക്കറ്റിലിടാവുന്ന ഒരു ഉപകരണമുണ്ടെങ്കിൽ ഓരോ സംഭവങ്ങളെക്കുറിച്ചും ലോകത്തിൻ്റെ ഔന്നത്യത്തിൽ നിൽക്കുന്ന ഈ സാധനം ഉപയോഗിക്കുന്നവനിലൂടെ കൈമാറിപ്പോകുകയും അവൻ തൽക്കാലം ആസ്വദിക്കുകയും ചെയ്യുന്ന ഒരുപാട് SMS-കളുണ്ട്. അതെ സ്വാമി, അത് ഉണ്ടാക്കി കൊടുത്തത് സയൻസാണ്. അതിൻ്റെ ഈ സൂത്രം ജനതയ്ക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തത് മാധ്യമങ്ങളാണ്. ഇവയെ ആസ്വദിച്ച് കഴിഞ്ഞിട്ടാണ് പത്രം വായിക്കുന്നത്. ഒരു മന്ത്രിയുടെ പ്രസ്താവന കഴിഞ്ഞാൽ, ഒരു സന്യാസിയുടെ അറസ്റ്റ് കഴിഞ്ഞാൽ, ഒരു പള്ളിയിലച്ഛൻ്റെ അറസ്റ്റ് കഴിഞ്ഞാൽ, ഇത്തരം 1000 SMS അയാളുടെ അനുയായികളിൽ നിന്ന് വരെ കുൽസിതമായി പോയിക്കഴിഞ്ഞു മാത്രമാണ് പത്രവിചാരവും മാധ്യമ വിചാരവും ജനം കാണുന്നത്. ഇതുപോലും നമ്മുടെ പത്രക്കാരും മറ്റുള്ളവരും അറിയുന്നില്ല. അപ്പൊ ജനങ്ങളിൽ ശിക്ഷ നടപ്പാക്കി കഴിഞ്ഞു പലതിലും. ഇനിയൊരു ഐവാഷ് നടത്തുന്നത് ശക്തങ്ങളായ മാധ്യമങ്ങൾ ഇല്ലാതിരുന്ന കാലത്താണെങ്കിൽ, ജനങ്ങളും ജനങ്ങളും തമ്മിൽ ബന്ധമില്ലാത്ത കാലത്തായിരുന്നുവെങ്കിൽ, കോടതിക്കൊക്കെ സത്യത്തിൽ വിധി പറയുന്നതിലൊരു സ്ഥാനമുണ്ട്. ഇന്ന് ആഗോളവ്യാപകമായി കോടതികളുടെയും ഭരണാധികാരികളുടെയും ഒക്കെ അന്തസത്ത ചോദ്യം ചെയ്യപ്പെടുകയും നിഷേധിക്കുകയും ചെയ്തു കഴിഞ്ഞു. മനുഷ്യനെ കോടതികളും നിയമനിർമ്മാണവും ഭരണാധികാരികളും ഒക്കെ അത്ര കണ്ട് സ്വതന്ത്രനാക്കിയിട്ടുണ്ട്. ഒരു വക്കീല് കഴിഞ്ഞ മാസം ഒരു ചാനലിൽ പ്രത്യക്ഷമായി. അദ്ദേഹത്തിന് പങ്കില്ലാത്ത ഒരു കേസിൻ്റെ മാധ്യമ വിചാരം നടക്കുന്ന വേളയിൽ അദ്ദേഹം അതിൻ്റെ വിധിയെക്കുറിച്ചും, വിധി വന്നില്ല, വരാൻ പോകുന്ന വിധിയെക്കുറിച്ചും ആ കേസിൻ്റെ രീതി വിധാനങ്ങളെക്കുറിച്ചും ഒക്കെ ശക്തമായി സംസാരിക്കുകയുണ്ടായി. അടുത്തയിട അദ്ദേഹം ഒരു കേസേറ്റെടുത്തു, ഒരു ക്രിമിനൽ കേസ്. അത് ഏതോ ഒരിടത്തിരുന്ന് മാധ്യമത്തിലിരുന്ന് ആരോ ചർച്ച ചെയ്തപ്പോൾ കോടതിയിലിരിക്കുന്ന ഒരു കേസ് ചർച്ച ചെയ്യുന്നത് തെറ്റാണെന്നുള്ള മട്ടിൽ അദ്ദേഹം വാദിക്കാൻ തുടങ്ങി. ഇത് രണ്ടും കാണുന്ന ഒരേ ജനമാണ്. അവിടെ ഒരു വക്കീലിൻ്റെ മേലുള്ള വിശ്വാസം മാത്രമല്ല നഷ്ടപ്പെടുന്നത്, ആ സ്ഥാപനത്തിൻ്റെ മേലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഒരു ജസ്റ്റിസ് അവൻ്റെ മതത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയുന്നതും, അവൻ എതിർപ്പുള്ളൊരു മതത്തിൻ്റെ കാര്യം വരുമ്പോൾ പറയുന്നതും രണ്ടാണെന്ന് കണ്ടാൽ ആ വ്യക്തിയുടെ മേലുള്ള വിശ്വാസമല്ല ജനത്തിന് നഷ്ടപ്പെടുന്നത്, ആ സ്ഥാപനത്തിൻ്റെ മേലുള്ള വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്.
എൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാനൊരു ദർശനത്തെ പിന്തുടരുന്നുണ്ടെങ്കിൽ എൻ്റെ വാക്കുകൾ ഏതെങ്കിലും മതത്തിനെതിരെയോ ജാതിക്കെതിരെയുമാണ് ആക്രോശിക്കുന്നതെങ്കിൽ എൻ്റെ മേലുള്ള വിശ്വാസം മാത്രമല്ല ജനത്തിന് നഷ്ടപ്പെടുന്നത്, ആ ദർശനത്തിൻ്റെ കൂടെ വിശ്വാസമാണ് നഷ്ടപ്പെടുന്നത്. ഇത് ദർശനത്തിലേക്ക് കയറി അധികാരത്തിലേക്ക് വരുന്നതിന് മുമ്പ് പരിശീലിപ്പിച്ചിട്ടല്ല ഒരു ദർശനവും ഇന്ന് അധികാരം കൊടുക്കുന്നത്. അഹിംസയുടെ പ്രവാഹനിത്യതയുള്ള പരമ്പരയിൽ നിർത്തി പരീക്ഷിച്ച് പരിശീലിപ്പിച്ച് അതായിട്ട് ഇവൻ്റെ വാക്കും പ്രവൃത്തിയും വരുള്ളൂ എന്ന് ഉറപ്പാക്കിയിട്ടല്ല ഇത്തരം അധികാര സ്ഥാനങ്ങൾ അധികാരികൾക്ക് അധികാരം കൈമാറുന്നത്. ചെങ്കോലും കിരീടവും കൊടുക്കുന്നതിന് മുമ്പ് ഇവൻ വേണ്ടത്ര പരീക്ഷനാകുന്നില്ല. അതാണല്ലോ നമ്മുടെ അഭിഷേകം. മാറ്റുരച്ചു നോക്കിയിട്ടല്ല നമ്മൾ മൂല്യം നിശ്ചയിക്കുന്നത്. അല്ല, ഇങ്ങനെ വരുമ്പോൾ എല്ലാ ദർശന സവിശേഷതകളുടെയും ലോകം അവിടെയാണ് ഞാൻ പറഞ്ഞത്. എനിക്ക് അധികാരം കിട്ടുമ്പോൾ എൻ്റെ പൈശാചികമായ സംഭവങ്ങളുടെ ഒരു പാരമ്പര്യം, അതിനനുഗുണമായൊരു സ്ഥലത്ത് എന്ന് അത്തരം കൂട്ടുകെട്ടുണ്ടാക്കി ഞാൻ കൊള്ളയും കൊള്ളിവിപ്പും ഒക്കെ നടത്തുകയാണെങ്കിൽ, ഞാൻ കൊള്ളക്കാരനാണ്, പ്രകടമായി കൊള്ളക്കാരനാണ്. അപ്പോൾ എനിക്ക് ഇരുട്ടിലൂടെ മാത്രമേ സഞ്ചരിക്കാൻ പറ്റൂ, വെളിച്ചമുള്ളിടത്തോടെ ഒരിക്കലും സഞ്ചരിക്കാൻ പറ്റില്ല, കാരണം വെളിച്ചത്തെ എനിക്ക് ഭയം ഉണ്ടാവും. ഏത് നിമിഷവും പോലീസിൻ്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു വേണം ഞാൻ സഞ്ചരിക്കാൻ. ഏത് നിമിഷവും ഭരണാധികാരി അറിയാതെ വേണം ഞാൻ ഇരുട്ടിൽ തപ്പാൻ. മനസ്സിലായി സ്വാമിജി? ലോകത്തിലെ കള്ളന്മാരും കൊള്ളക്കാരും കരിഞ്ചന്തക്കാരും പൂഴ്ത്തിവെപ്പുകാരും അവസരവാദികളും എല്ലാം എന്നിൽ എത്രയുണ്ടോ അങ്ങയിൽ എത്രയുണ്ടോ അവരെല്ലാം, നമ്മൾ നമ്മളെ പറ്റി പറഞ്ഞാൽ മതി. അതെ, എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അവസരവാദിയും എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കരിഞ്ചന്തക്കാരനും എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന പൂഴ്ത്തിവെപ്പുകാരനും എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കാമിയും എന്നിൽ ഒളിഞ്ഞിരിക്കുന്ന കള്ളനും കൊള്ളക്കാരനുമെല്ലാം ആധുനിക വിദ്യാഭ്യാസത്തിലൂടെ ശക്തമായി ഇത് വിജയകരമായി നടപ്പാക്കി കൊണ്ടുപോകുന്നതിനുള്ള ഒരു MBA പാസ്സായിരിക്കുന്നു. ആരെങ്കിലും ഒരുത്തൻ മറ്റൊരുത്തനെ കളിപ്പിച്ചാൽ അത് കേസാണ്. ശരിയാണ് സ്വാമി. ആരെങ്കിലും ഒരുത്തൻ മറ്റവൻ്റെ കയ്യിൽ നിന്നൊരു പണം അടിച്ചെടുത്താൽ അത് കേസാണ്. MBA പാസ്സായിട്ട് നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കയ്യിലേതെല്ലാം ഞാൻ അടിച്ചെടുത്താൽ അത് ബുദ്ധിയാണ്, സമർത്ഥനാണ്, സാമർത്ഥ്യമാണ്. രണ്ടും ശുദ്ധമായ കളിപ്പിക്കലാണ്. എൻ്റെ കയ്യിൽ ഇല്ലാത്ത ഒരു വസ്തു 10 രൂപ എൻ്റെ കയ്യിൽ ഇല്ല, അതിനുള്ള സാധനവുമില്ല, അത് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളിൽ നിന്ന് ഞാനൊരു പണം വാങ്ങിച്ച് നാളെ അതില്ലാതായാൽ ഞാൻ കുറ്റക്കാരനാണ്. ശരിയാണ്, ശരിയാണ് സ്വാമിജി. ഞാനൊരു 1500 രൂപ മുടക്കി ഒരു സാധനം വാങ്ങിച്ച് മാധ്യമങ്ങൾ വഴിയും മറ്റുള്ളത് വഴിയും എൻ്റെ വിജയ പതാകകൾ ലോകത്തെ ബോധ്യപ്പെടുത്തി എൻ്റെ സ്ഥാപനത്തിൻ്റെ മഹത്വം അറിയിക്കുവാൻ ഭരണാധികാരികളിൽ ചിലരെയും മതങ്ങളുടെ ചില നേതാക്കന്മാരെയും ഒക്കെ വിളിച്ച് ഒരു വലിയ സമ്മേളനം നടത്തി, അതിന് ഞാൻ ഇതിൻ്റെ മുടക്ക് 1500 രൂപയാണെങ്കിൽ ഒരു 50,000 രൂപ പകിട്ടോടുകൂടി അവിടെ വാടകയ്ക്കെടുത്ത ഒരു മുറി, 12 കസേര, എൻ്റെ ഒരു എക്സിക്യൂട്ടീവ് ഓഫീസ്, അത് മാത്രം വെച്ച് 1500 രൂപ മുടക്കിയ ഞാൻ ഒരു 50,000 രൂപ മുടക്കി ഒരു പരിപാടിയും പകിട്ടും കാണിച്ചിട്ട് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ ഷെയർ പുറത്തേക്ക് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ 1500 രൂപയുടെ ഇന്നത്തെ മാർക്കറ്റ് വാല്യൂ 500,000 രൂപയാക്കിയിട്ട് അപ്പോൾ അതെൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റായി. ഞാൻ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യാൻ ഒരു 500,000 പബ്ലിക് മാർക്കറ്റിലേക്ക് കൊടുക്കുന്നു എന്ന് വന്നാൽ അത്രയും പേരുടെ പണമായി. മനസ്സിലായി? 10 ലക്ഷത്തിൻ്റെ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻ്റായി. 10 രൂപയുടെ ഒരു ഷെയറിനാണ്
ഈ വർധന ഉണ്ടാകുന്നത്. അപ്പോൾ വസ്തുവില്ല, വസ്തുവിനുള്ള പണമില്ലാതെ ഇത്രയും വാങ്ങിച്ച് 1500 രൂപയുടെ സ്ഥാനത്ത് അതിൻ്റെ 10 ഇരട്ടി ഞാൻ അടിച്ചു മാറ്റിയിട്ട് എൻ്റെ പണം അവിടെ മുടങ്ങാതെ അതുകൊണ്ട് ഞാൻ മൈസൂരിലോ തമിഴ്നാട്ടിലോ ഒരു നല്ല ആശ്രമവും കെട്ടിയുണ്ടാക്കി ഇരുന്ന് നമ്മുടെ പുതിയ തരം എക്കണോമിസ്റ്റുകളെ 2-3 പേരെ ഇതിനെ നിയമിച്ച് വമ്പന്മാരായ ആളുകളെയൊക്കെ പ്രദർശിപ്പിച്ച് ഞാൻ ഈ പണം മുഴുവൻ തമിഴ്നാട്ടിലേക്ക് മാറ്റിക്കഴിഞ്ഞ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഒക്കെ പണം മുടക്കി കുറേ സ്ഥാപനങ്ങൾ ഇവിടെ ഉണ്ടാക്കി അതിൻ്റെ 50% ഷെയർ എൻ്റെ കയ്യിലായതുകൊണ്ട് ഞാനതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്നു. കാറ്, AC സൗകര്യങ്ങൾ, വിദേശ യാത്രകൾ ഇതെല്ലാം സംഘടിപ്പിച്ച് ഓടി നടക്കുകയും ഈ കാശെടുത്ത് പൊളിച്ച് സുഖമായി ജീവിക്കുകയും അവസാനം ഇത് നഷ്ടമായിപ്പോയി എന്ന് വരുമ്പോൾ ഞാൻ നടത്തിയത് ഹോസ്പിറ്റലോ അതുപോലുള്ള സ്ഥാപനമോ ആണെങ്കിൽ ലോൺ തന്ന ബാങ്കിന് പോലും അത് തിരിച്ചെടുക്കാൻ പറ്റാതെ വരികയും അടച്ചു പൂട്ടാൻ ഒരിക്കലും പറ്റാതെ വരികയും ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് എത്തിക്കുന്ന തരം സാമ്പത്തിക ദർശനങ്ങൾ ഒരുക്കുന്നവരാണ് ഇന്ന് അവാർഡ് ജേതാക്കളായ സാമ്പത്തിക വിദഗ്ധന്മാരും സാമ്പത്തിക മന്ത്രിമാരുമൊക്കെ. അപ്പോൾ ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങളോട് വാങ്ങിക്കുന്ന ഞാൻ കള്ളൻ. ഇല്ലാത്ത ഒന്ന് ശാസ്ത്രീയമായി എഴുതി പിടിപ്പിച്ച് ഉണ്ടെന്ന് വരുത്തി ലോകത്തെ മുഴുവൻ കളിപ്പിക്കുന്ന ഞാൻ ലോകോത്തരനായ സാമ്പത്തിക വിദഗ്ധൻ. നിർവചനത്തിൻ്റെ വ്യത്യാസം വളരെ പ്രകടമാണ്. അപ്പോൾ ഇന്നലെ വരെ ചെറുതായി കട്ട് നടന്നവൻ ഇന്ന് സാങ്കേതിക അർത്ഥത്തിലെ കള്ളനായി വളരുമ്പോൾ ഇവൻ കയറിക്കൂടുന്ന സ്ഥാപനങ്ങളാണ് ഇന്നുള്ളതെല്ലാം. നമ്മുടെ വിഷയം അതാണ്, മറ്റതല്ല. മറ്റതായി പിടിച്ച് മുന്നോട്ട് പോകണ്ടോ? അപ്പൊ എനിക്ക് കുറേ കള്ളം, എനിക്ക് കുറേ തെറ്റ്, തമ്മാടിത്തരമൊക്കെ കാണിക്കണം. അത് ഇരുട്ടത്ത് നടക്കാതെ എനിക്ക് അനുഭവിക്കണം. വെളിച്ചത്തുകൂടെ നടക്കാൻ ഈ വേഷവും ഇരുട്ടത്ത് ജീവിക്കുന്നതിന് പര്യാപ്തങ്ങളായ തലങ്ങളും ഇത് മതങ്ങൾ എത്തിച്ചേരുമ്പോൾ, കക്ഷികൾ ഇവിടെ എത്തിച്ചേരുമ്പോൾ, ആധ്യാത്മികത ഇവിടെ എത്തിച്ചേരുമ്പോൾ, ഇതിൽ ഇരുട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടുന്നവർ തമ്മിലുള്ള വിപുലമായൊരു കൂട്ടുകെട്ടുണ്ട് ലോകത്ത്. വെളിച്ചത്ത് നടക്കാൻ ത്രാണിയുള്ളവന് കൂട്ടുകെട്ടുമില്ല. വെളിച്ചത്ത് നടക്കുന്നവൻ മരണം സുനിശ്ചിതമാണെന്നറിഞ്ഞവനാണ്. അവൻ വെളിച്ചത്ത് വെച്ചേ മരിക്കുള്ളൂ എന്ന് തീരുമാനിച്ചവനാണ്. അതുകൊണ്ട് അവൻ വെളിച്ചത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് ഗാഗുൽത്തയിലേക്ക് സ്നേഹഗീതം പാടി കുരിശുമായി പരസ്യമായി സഞ്ചരിച്ചത്. സ്വയം ഏറ്റെടുത്തുകൊണ്ട്, സ്വയം ഏറ്റെടുത്തുകൊണ്ട്. അവൻ്റെ വഴി വെളിച്ചത്തിൻ്റെ വഴിയാണ്. അവന് രഹസ്യ നീക്കങ്ങളില്ല. അവന് മതിൽ ചാടേണ്ട ആവശ്യം വരുന്നില്ല. അവന് ലോകരെ ഉപദ്രവിക്കേണ്ട കാര്യം വരുന്നില്ല. അവന് ഭയത്തിൻ്റെ അംശവുമില്ല. അവന് പണത്തിൻ്റെ പ്രൗഢി വേണ്ട. ഇതിനകത്ത് രക്ഷിക്കപ്പെടേണ്ടതാരാണ്? അവിടെയാണ് നിങ്ങൾ ചോദിച്ച രക്തസാക്ഷികളെക്കാൾ അവരെ കൊന്നവനെ രക്ഷിക്കേണ്ട ആവശ്യം വരുന്നത്. ലോകത്തെല്ലായിടത്തും ഇത് തന്നെയാണ് ഇന്നത്തെ ഒരു രംഗമായത്. ഇതിന് കാരണമായി വരുന്നത് ആ രണ്ട് പ്രവാഹ നിത്യത. നമുക്കതിനെ വേറൊരു പേരിൽ വിളിക്കാം. പറഞ്ഞു സ്വാമിജി. ഒന്ന് ദൈവീയ ചോദനയുടെ ദൈവമെന്ന പ്രവാഹ നിത്യത, സ്നേഹമെന്ന പ്രവാഹ നിത്യത. രണ്ട് ഹിംസാത്മകതയുടെ പിശാചെന്ന പ്രവാഹ നിത്യത. പൈശാചികമായ പ്രവാഹ നിത്യതയിലൂടെ എത്ര സഞ്ചരിച്ചിട്ടും ദൈവീയമായ പ്രവാഹ നിത്യതയിലേക്ക് ഒരിക്കൽ വഴുതി വീണ് കിട്ടിയാൽ അതൊരു നേട്ടമാണ്. അതിൻ്റെ ഒരു സൂക്ഷിപ്പ് ആ മുന്നോട്ട് പോക്കിനെ നയിക്കുമല്ലേ? നയിക്കും. ദൈവീയമായ പ്രവാഹ നിത്യതയെ ഉപയോഗിച്ചുകൊണ്ട് പൈശാചികതയിൽ വീഴുന്നത് അനന്ത പാപങ്ങളുടെയാണ്. പിന്നെ അവന് എഴുന്നേൽക്കാൻ പറ്റില്ലല്ലേ സ്വാമിജി? കള്ളന് കള്ളനാണെന്ന് അവനും ലോകവും തിരിച്ചറിയുമ്പോൾ രക്ഷയുണ്ട്. കള്ളനല്ല ഞാനെന്ന് ബോധ്യപ്പെടുത്തിക്കാൻ പോകുന്നവൻ
ഞാൻ കട്ടിട്ടില്ല എന്നിരിക്കെ നിങ്ങൾ എന്നെ കള്ളനെന്ന് വിളിച്ചാൽ പോലും എവിടെയോ കിടക്കുന്ന ഒരു വാസനയെ നിങ്ങൾ വിളിച്ചുവെന്നോർത്ത് കള്ളനും നല്ലവനും എന്നിലുള്ളതാണ്, അതുകൊണ്ട് ഞാൻ കള്ളനായിരിക്കാം, അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ തോന്നിയത്, ഇനിയും എൻ്റെ ആ കള്ളത്തരങ്ങളുടെ മുഴുവൻ മാർഗരേഖയും പോയിട്ടില്ല എന്നോർത്ത് അംഗീകരിച്ച് എന്തോ എന്ന് ഞാൻ വിളി കേട്ടിട്ട് ശിക്ഷ തന്നേക്കൂ, ഞാനത് വാങ്ങിയേക്കാമെന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഉയരുന്നുവെങ്കിൽ അത് വളരെ ഉന്നതമാണ്. കള്ളനായിരിക്കെ ഞാൻ കള്ളനാണെന്നറിയെ ലോകരെ കൊണ്ട് കള്ളനല്ലെന്ന് അറിയിക്കുവാൻ ഓടുന്ന ഓട്ടം, ആ കള്ളത്തരം എന്ത് ആത്മസംഘർഷം ഉണ്ടാക്കും. അതിന് മോചനമുണ്ടോ? എത്ര പറഞ്ഞാലാണ് ഞാൻ കള്ളനല്ലെന്ന് മറ്റൊരാൾക്ക് ബോധ്യപ്പെടുക? മറ്റവൻ ചോദിക്കുന്നില്ലല്ലോ നീ കള്ളനാണോ എന്ന്. വിശ്വസിക്കാനാണെങ്കിൽ ഒരു പ്രാവശ്യം പറഞ്ഞാൽ അവൻ വിശ്വസിക്കണം. വീണ്ടും വീണ്ടും ഇത് ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുവെങ്കിൽ ഞാൻ കള്ളനാണെന്ന് എനിക്ക് ബോധ്യമാണെന്നല്ലേ എൻ്റെ അർത്ഥം? തീർച്ചയായും എൻ്റെ പിടിയിൽ നിന്ന് ഞാൻ എങ്ങനെ മോചനം നേടും? സംഭ്രമജനകമായ രണ്ട് പരമ്പരയെ അതിൻ്റെ പ്രവാഹനിത്യതയിൽ കാണേണ്ടത് ഇവിടെയാണ്.